ഹൈ ഫ്രണ്ട്സ്, ജുറാസിന്റെ ഫോർത്ത് സെമസ്റ്റർ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തേർഡ് സെമസ്റ്റർ എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത വീഡിയോ ക്ലാസ്സസ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തേർഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് ഒരു ആശ്വാസത്തിന് വകയില്ല. നിങ്ങളുടെ ഫോർത്ത് സെമസ്റ്റർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾ 5 സബ്ജക്റ്റും പഠിച്ച് പാസ്സാവേണ്ടതുണ്ട്. ഫോർത്ത് സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. നമ്മളതിനെ QT എന്ന് വിളിക്കുന്നു. പലരും ബുദ്ധിമുട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ് QT. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർത്ത് സെമസ്റ്റർ QT കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ചില ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. ജസ്റ്റ് ഒരു പാസ് മാർക്ക് അല്ല പറയുന്നത്, നല്ലൊരു സ്കോർ, 50+ സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഏതൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ, ഏതെല്ലാം തിയറി പാർട്ടിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ തുടർച്ചയായി ചോദിക്കുന്ന പ്രോബ്ലം ഏരിയാസ് ഏതൊക്കെയാണ്, ഇവയെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ജസ്റ്റ് പറഞ്ഞു പോകുന്നതല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ നോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ നോട്ടൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിക്കാവുന്നതുമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇനി നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറ്റിവെക്കേണ്ടതില്ല. നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾക്കത് ഈസി ആയിട്ട് പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ 3 മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. QT ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ, അതുപോലെ തന്നെ കോറിലേഷൻ, തേർഡ് മൊഡ്യൂളായ റിഗ്രഷൻ. ഈ 3 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിക്കുന്ന പോർഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ മീനിങ്. വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അല്ലെങ്കിൽ ഡിഫൈൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, പലപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദോസ് ടെക്നിക് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തി ഡിസിഷൻ മേക്കേഴ്സിന് പവർഫുൾ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ടെക്നിക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിലൂടെ അത്തരത്തിലുള്ള ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ മീനിങ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. ദെൻ അതോടൊപ്പം ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, 5 ഫങ്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്, പ്രൊവൈഡ് ടൂൾ ഫോർ സയന്റിഫിക് റിസർച്ച്, ഹെൽപ്സ് ഇൻ ചൂസിംഗ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി. ഈ 5 ഫങ്ഷൻസ് എഴുതി അത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്നും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ മീനിങ് ആണ്. അത് 3 മാർക്കിന് ഷുവർ ആയിട്ടും ചോദിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓർ ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് മൊഡ്യൂൾ ചെറിയൊരു മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെക്കണം. ഈ ഒരു ചോദ്യം 6 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവിടെ ഒരു ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: മാത്തമാറ്റിക്കൽ ടെക്നിക്സ്,
സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ക്ലാസിഫിക്കേഷനിലും സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ടെക്നിക്സിലാണെങ്കിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സെറ്റ് തിയറി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനസ് ആൻഡ് കൊട്ടോസിസ്, കോറലേഷൻ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്. പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി എന്നിങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതില്ല, കാരണം കുറേയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് വരാൻ പോകുന്ന ചാപ്റ്ററിലും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഈ ഒരു ടേബിൾ ഓർമ്മയുണ്ടാവുക. ക്യൂട്ടിയെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ സബ് ക്ലാസിഫിക്കേഷനും. റൈറ്റ്, ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്കിന്റെ ഒരു ഷോർട്ട് എസ്സേ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കും. നമ്മുടെ ഇൻട്രൊഡക്ടറി പാർട്ടിലെ ലാസ്റ്റ് ഏരിയ ആണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂസസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എസ്പെഷ്യലി ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫീൽഡിൽ? 5 സിമ്പിൾ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെയാണ്. നിങ്ങൾ ഈ 5 സിമ്പിൾ പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അതോടൊപ്പം ആ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതും 5 പോയിന്റാണ്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ട്സ്. അങ്ങനെ 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 5 പോയിന്റും പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ടറി പാർട്ട് അവിടെ കഴിയുകയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. യൂസസ്, അതുപോലെ ഡിസഡ്വാൻറ്റേജസ്, ഈ കാര്യവും ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് മൊഡ്യൂൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്തായാലും സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കാം. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് കോറിലേഷൻ. പ്രോബ്ലവും തിയറിയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ്. ഇപ്പോഴത്തെ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് കോറിലേഷൻ മാത്രം പഠിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്സാവാനൊക്കെ സാധിക്കും. കാരണം കോറിലേഷനിൽ പ്രോബ്ലം ഉണ്ടാവും, തിയറി ചോദിക്കാറുണ്ട്. ഇന്റേണലൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളാണെങ്കിൽ നല്ലൊരു മാർക്ക് കോറിലേഷനിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. കോറിലേഷന്റെ മീനിങ് നിർബന്ധമായിട്ടും പഠിക്കണം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more variables. കോറിലേഷൻ എന്ന് പറയുന്നതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മീനിങ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ യൂസസ് ഓഫ് കോറിലേഷൻ, കോറിലേഷൻ അനാലിസിസിന്റെ യൂസസ്. 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ 5 പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ ഓർ ടൈപ്സ് ഓഫ് കോറിലേഷൻ. ദിസ് ഈസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം 6 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ട് വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം വാട്ട് ഈസ് പോസിറ്റീവ് കോറിലേഷൻ, വാട്ട് ഈസ് ലീനിയർ കോറിലേഷൻ, വാട്ട് ഈസ് നെഗറ്റീവ് കോറിലേഷൻ എന്നിങ്ങനെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോ 7 ക്ലാസിഫിക്കേഷന്റെയും ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ കൊടുത്തതിന്റെ കാരണം ഇത് ഷുവർ ആയിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കാം. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, ഇങ്ങനെ 7 ടൈപ്പായിട്ടാണ് നമ്മൾ കോറിലേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ആ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. മാർക്ക് നന്നായിട്ട് ഈ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അഞ്ച് പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക: പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ലിമിറ്റഡ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ. ഒരു വർഷം എസ് എ ചോദിച്ചിട്ടുണ്ട് കോറിലേഷന്റെ ഡിഗ്രീസ്. എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടില്ല, സ്റ്റഡി മെറ്റീരിയലിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഗ്രാഫിക് മെത്തേഡുമുണ്ട്, ആൾജിബ്രിക് മെത്തേഡുമുണ്ട്. ഗ്രാഫിക് മെത്തേഡിൽ വരുന്നത് സ്കാറ്റർ ഡയഗ്രവും കോറിലേഷൻ ഗ്രാഫുമാണ്. സ്കാറ്റർ ഡയഗ്രത്തിന്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ ആൾജിബ്രിക് മെത്തേഡ്, കോൾപിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് എന്നിങ്ങനെ മൂന്ന് ആൾജബ്രിക് മെത്തേഡാണുള്ളത്. അതിൽ കാൾ പിയേഴ്സൺസ് ഓഫ് കോയഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതിലെ പ്രോബ്ലം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതുപോലെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, ആ ഇക്വേഷൻ കൃത്യമായി പഠിച്ച് ആ പ്രോബ്ലം ചെയ്യുന്ന സ്റ്റെപ്പും ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എ, ഷോർട്ട് എസ് എ ഈ വിഭാഗങ്ങളിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത, അതായത് കാൾ പിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് കോറിലേഷനോ അല്ലെങ്കിൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനോ ഉണ്ടായിരിക്കും. പ്രോബ്ലം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ പ്രോബ്ലം സ്കിപ്പ് ചെയ്യാതെ പോണം. കാരണം ക്യൂട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏരിയ ടച്ച് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കാൾ പിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് കോറിലേഷനോ അല്ലെങ്കിൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനോ ആയിരിക്കണം. നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കാം, റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ എന്താണെന്ന് ഒരു സിമ്പിൾ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. റിഗ്രഷൻ ഈസ് ദി മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ് ഓഫ് ദി ഡാറ്റ. ഒരു ചെറിയ മീനിങ് ആണ്, നിങ്ങൾക്കത് ടു മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ടൈപ്സ് ഓഫ് റിഗ്രഷൻ, അതുപോലെ റിഗ്രഷൻ ലൈൻസ്, റിഗ്രഷൻ ഇക്വേഷൻസ്, പ്രോബബിൾ എറർ, ഇവയെല്ലാം തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ആ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷനും അതുപോലെ തന്നെ റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. കോറിലേഷൻ സ്റ്റഡീസ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, ബട്ട് റിഗ്രഷൻ സ്റ്റഡീസ് നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. കോറിലേഷൻ എന്താണ്? ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ റിഗ്രഷനിൽ നമുക്ക് മനസ്സിലാക്കാം നാച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്. കോറിലേഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കോറിലേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ്. ദെൻ കോറിലേഷനിൽ ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. പക്ഷേ റിഗ്രഷൻ നമുക്കറിയാം, അവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ കട്ട് ചെയ്ത് മാറ്റിവെക്കണം. അതുപോലെ കോറിലേഷൻ ഡിറ്റർമൈൻ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, റിഗ്രഷൻ ഡിറ്റർമൈൻ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. അതോടൊപ്പം ദർ മേ നോൺസെൻസ് കോറിലേഷൻ, അതായത് സീറോ കോറിലേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. റിഗ്രഷൻ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ദീസ് ആർ ദി മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ദെൻ റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്യുന്ന പ്രോബ്ലം, അതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്, അവയെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനൻസ്, ഇവയും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. റൈറ്റ്, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഒന്നാമത്തെ മൊഡ്യൂൾ ഒരു ചെറിയ മൊഡ്യൂളാണ്, ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ദെൻ രണ്ടാമത്തേത് കോറിലേഷൻ ആണ്. കോറിലേഷന്റെ പ്രോബ്ലവും തിയറിയും മാത്രം പഠിച്ചാൽ പോലും ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പാസ് മാർക്കിനടുത്തെത്താൻ സാധിക്കും. ദെൻ റിഗ്രഷൻ, റിഗ്രഷനിലും കൂടുതൽ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിഗ്രഷന്റെ മീനിങ്ങും കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസും ഇവയെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മൊഡ്യൂളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞിരിക്കും. ഇതോടൊപ്പം
പ്രോബ്ലം നമ്മൾ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ മൂന്ന് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയലോ ഡീറ്റെയിൽഡ് ക്ലാസ്സോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സും പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക് യു.